HSSLiVE YouTube channel like a swagadam. One amasha higher secondary perisha palam prasadi girichu. Adine turana with the artil kundagana, puduvaya, samshiangalana, namalana, churchayanada. Result of prasadi giricha score sheet to gandashasham. Grade in a samandachin, the river the samshiangalana, where another. Either Ningal Kilipicha uru mark sheet copy and ganaga. Ibade CE mark theory examination mark total. ഇതു മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ഗ്രേഡ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഇത് പ്രധാനമായും കുട്ടികളെ സംശയമുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിനായി ഹയർ സെക്കൻഡറി ഗ്രേഡിംഗ് സിസ്റ്റം നമുക്കൊന്ന് പരിചയപ്പെടാം ഹയർ സെക്കൻഡറി ഗ്രേഡ് നിശ്ചയിക്കുന്നത് ഒന്നും രണ്ടും വർഷത്തെ മൊത്തം സ്കോർ കണക്കിലെടുത്തായിരിക്കും ഒരു വിഷയത്തിന് രണ്ട് വർഷത്തെയും മാർക്ക് കൂട്ടുമ്പോൾ പരമാവധി സ്കോർ 200 ആണ് ഉന്നത പഠനത്തിന് യോഗ്യത നേടാൻ എല്ലാ വിഷയത്തിനും ഡി പ്ലസ് ഗ്രേഡോ അതിനു മുകളിലോ ലഭിച്ചിരിക്കണം ഓരോ വിഷയത്തിനും ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കാൻ രണ്ട് വർഷങ്ങളുടെയും മൊത്തം സ്കോറിൻ്റെ 30% നേടിയിരിക്കണം അതായത് രണ്ട് വർഷം കൂടി മാർക്ക് കൂട്ടുമ്പോൾ 200 മൊത്തം സ്കോർ ആ 200 മാർക്കിൻ്റെ 30% 60 ഓരോ വിഷയത്തിനും നിങ്ങൾ നേടിയിരിക്കണം ഇതിനു പുറമേ തിയറിക്ക് മാത്രമായി പ്രായോഗിക മൂല്യനിർണ്ണയമുള്ള വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്ക് 36 സ്കോറും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 48 സ്കോറും തിയറിക്ക് മാത്രമായി 2 കൂടി ചേർത്ത് നേടിയിരിക്കണം നോക്കുക ഇംഗ്ലീഷ് വിഷയത്തിന് ഒന്നാം വർഷം തിയറി എക്സാമിനേഷൻ 80 സി മാർക്ക് 20 ആകെ 100 പരീക്ഷ നടക്കുക ഇതേ വിഷയത്തിന് രണ്ടാം വർഷവും തിയറി എക്സാമിനേഷൻ 80 സി 20 ടോട്ടൽ 100 അങ്ങനെ ഇംഗ്ലീഷിന് മൊത്തം 200 ഹയർ സെക്കൻഡറി തലത്തിൽ പരീക്ഷ നടക്കുക ഇതിൽ 2 കൂടി ഒരു വിദ്യാർത്ഥി 60 വിജയിക്കാനായി നേടേണ്ടത് ഈ 60 48 മാർക്ക് തിയറി പരീക്ഷയ്ക്ക് മാത്രമായി നേടിയിരിക്കണം എന്നാൽ ഫിസിക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ സയൻസ് വിഷയമാണ് പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണ് ഒന്നാം വർഷം 60 തിയറി സി 20 ടോട്ടൽ 80 രണ്ടാം വർഷവും തിയറി എക്സാമിനേഷൻ 60 സി 20 കൂടാതെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 40 എന്നാൽ 2 കൂടി ടോട്ടൽ മാർക്ക് 200 ഈ 200 60 2 കൂടി നേടിയാൽ ആ വിഷയത്തിന് വിജയിച്ചു എന്ന് പറയാം എന്നാൽ ആ 60 36 36 തിയറി എക്സാമിനേഷൻ മാത്രമായി വാങ്ങിയിരിക്കണം ഇനി ഹിസ്റ്ററി നോക്കാം 80 തിയറി പരീക്ഷ ഒന്നാം വർഷം സി 20 അങ്ങനെ ഒന്നാം വർഷത്തെ ആകെ മാർക്ക് 100 രണ്ടാം വർഷവും 80 തന്നെയാണ് തിയറി പരീക്ഷ 20 സി ആകെ മാർക്ക് 100 2 കൂടി ടോട്ടൽ 200 ഹിസ്റ്ററി പരീക്ഷ നടക്കുക അതിൻ്റെ 30% മാർക്ക് അതായത് 60 വിജയിക്കാൻ ആവശ്യമാണ് ഈ 60 2 കൂടി തിയറി പരീക്ഷയ്ക്ക് മാത്രമായും നേടിയിരിക്കണം ഹയർ സെക്കൻഡറി തലത്തിലെ ഗ്രേഡ് റേഞ്ച് കൂടി പരിചയപ്പെടാം ഓരോ വിഷയത്തിനും 2 ഒന്നാം വർഷത്തെയും 2 മാർക്കുകൾ കൂട്ടുമ്പോൾ ആകെ മാർക്ക് 200 എന്ന് പറഞ്ഞു ഈ 200 അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് കണക്കാക്കുക അതുകൊണ്ട് തന്നെയാണ് ഒന്നാം വർഷ സ്കോർ ഷീറ്റിൽ പ്രത്യേകമായി ഗ്രേഡ് നൽകാത്തത് 2 മാർക്ക് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഗ്രേഡ് പറയാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 200 180 അതിന് മുകളിലോ നേടിയാൽ A+ ആകും അതായത് 90% ഓർ എബവ് 160 മുകളിൽ നേടിക്കഴിഞ്ഞാൽ എ ആണ് അത് 80% മാർക്കാണ് 200 160 അതിന് മുകളിലോ B+ ഗ്രേഡ് എന്നറിയപ്പെടുന്നത് 140 200 വാങ്ങുകയാണെങ്കിൽ അത് B+ ഗ്രേഡാണ് 70% മാർക്കാണോ ബി ഗ്രേഡ് നേടാനായി 120 നിങ്ങൾ നേടിയിരിക്കണം 2 കൂടി അത് 60% സി പ്ലസ് ഗ്രേഡ് നേടാൻ 100 അതിന് മുകളിലോ നേടിയിരിക്കണം അത് 50%
സി ഗ്രേഡ് എന്ന് പറയുന്നത് 40% 280 മാർക്ക് മുതൽ 99 വരെ നേടുകയാണെങ്കിൽ സി ഗ്രേഡാണ്. ഡി പ്ലസ് ഗ്രേഡാണ് വിജയിക്കാനായി ആവശ്യമുള്ളത്, 30% മാർക്കാണ്. 200 ൻ്റെ 30% 60 മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഡി പ്ലസ് ഗ്രേഡായിരിക്കും. 60 മാർക്കിന് താഴെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വിഷയത്തിന് പരാജയപ്പെട്ടതായി കണക്കാക്കും. 1-ാം വർഷത്തെ സ്കോർ ഷീറ്റിൽ എന്തുകൊണ്ട് ഗ്രേഡ് എഴുതുന്നില്ല എന്ന സംശയം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. 2 വർഷത്തെയും മാർക്കുകൾ കൂട്ടുമ്പോഴാണ് ഹയർ സെക്കൻഡറി തലത്തിൽ നിങ്ങൾക്ക് ആ വിഷയത്തിന് ഏത് ഗ്രേഡ് ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എങ്കിലും നിങ്ങൾക്ക് ലഭിച്ച സ്കോർ ഷീറ്റിൽ 3% മാർക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഗ്രേഡിലാണ് നിങ്ങളുടെ സ്കോർ നിൽക്കുന്നതെന്നും കണ്ടെത്താം. ഇവിടെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് 100 മാർക്കിനാണ് 1-ാം വർഷത്തെ പരീക്ഷ. 80 മാർക്ക് തിയറി പരീക്ഷയും 20 മാർക്ക് സിഇയുമാണ്. ഈ 100 മാർക്കിൽ 90% മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ, 90 അതിന് മുകളിലോ നേടിക്കഴിഞ്ഞാൽ എ പ്ലസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 80 മാർക്കോ അതിന് മുകളിലോ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ആണെന്നും പറയാം. എന്നാൽ ഇവിടെ ഒരു സയൻസ് വിഷയത്തെ സംബന്ധിച്ച്, പ്രാക്ടിക്കൽ ഉള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ടോട്ടൽ മാർക്ക് 80 60 മാർക്ക് തിയറിയും 20 മാർക്ക് സിഇയുമാണ്. 80 ൻ്റെ 90% നേടിക്കഴിഞ്ഞാൽ എ പ്ലസ് ആണെന്ന് പറയാം. അതായത് 72 72 മാർക്ക് നിങ്ങൾ നേടിയാൽ നിങ്ങൾക്ക് ആ വിഷയം എ പ്ലസ് നിലവാരത്തിൽ ആയി എന്ന് ചിന്തിക്കാം. ഈ രീതിയിൽ ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ പരിശോധിക്കാം. 80 മാർക്കിനുള്ള വിഷയങ്ങളും അതുപോലെ 100 മാർക്കിനുള്ള വിഷയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അടുത്ത പ്രധാന സംശയം റീവാല്യൂഷനെ സംബന്ധിച്ചും ഇമ്പ്രൂവ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷയുടെ എല്ലാ ഉത്തര പേപ്പറുകളും നിങ്ങൾക്ക് പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനായി അപേക്ഷ പൂരിപ്പിച്ച് നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിലെ പ്രിൻസിപ്പാളിന് സമർപ്പിക്കണം. ഇതിനായുള്ള ഫീസ് കൂടി മനസ്സിലാക്കുക. റീവാല്യൂഷൻ നടത്തുന്നതിന് 500 രൂപയാണ് ഒരു വിഷയം. സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടണി നടത്തുന്നതിന് 100 രൂപ, ഫോട്ടോ കോപ്പി നേടുന്നതിന് 300 രൂപ. ഇതാണ് ഫീസ്. അപേക്ഷാ ഫോമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ഫോം ഫില്ല് ചെയ്ത് റീവാല്യൂഷൻ നടത്തണമെങ്കിൽ 500 രൂപയും, സ്ക്രൂട്ടണി നടത്തണമെങ്കിൽ 100 രൂപയും, ഫോട്ടോ കോപ്പിക്ക് 300 രൂപയും നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിലെ പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കണം. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിലൂടെ നേടുന്ന മാർക്കിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളായിരുന്നു. ശ്രദ്ധിക്കുക, ആകെ തിയറി മാർക്കിൻ്റെ 5% അതിന് മുകളിലും മാർക്ക് വ്യത്യാസമുണ്ടാകുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ മാർക്ക് ലഭിക്കുന്നതാണ്. അതായത് പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾക്ക് 3 മാർക്ക് ചേഞ്ച് വരികയോ, അതായത് നിങ്ങളുടെ നിലവിലുള്ള മാർക്കിനേക്കാൾ 3 മാർക്ക് കൂടുതൽ ലഭിക്കുകയോ, പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 4 മാർക്കോ അതിന് മുകളിലോ പുനർമൂല്യനിർണയത്തിൽ നിങ്ങളുടെ മാർക്ക് ഉയരുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. ബയോളജി വിഷയത്തിൽ ബോട്ടണി, സുവോളജി എന്നിവയ്ക്ക് 2 മാർക്കിനുമായോ ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രമായോ 3 മാർക്കോ അതിൽ കൂടുതലോ വ്യത്യാസമുണ്ടായാലും നിങ്ങൾക്ക് പുതുക്കിയ മാർക്ക് ലഭിക്കുന്നതാണ്. റീവാല്യൂഷൻ നടത്തുമ്പോൾ മാർക്ക് വർധനവ് ലഭിച്ചാൽ തിയറി മാർക്കിൻ്റെ 10% അതിന് മുകളിലോ മാർക്ക് വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഫീസായി നൽകിയ 500 രൂപ തിരിച്ചു നൽകുന്നതാണ്. അതായത് പ്രായോഗിക പരീക്ഷ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് 6 മാർക്കോ അതിന് മുകളിലോ, പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 8 മാർക്കോ അതിന് മുകളിലോ മാർക്ക് പുനർമൂല്യനിർണയത്തിലൂടെ കൂടിയാൽ നിങ്ങൾക്ക് ഒടുക്കിയ ഫീസ് തിരികെ ലഭിക്കുന്നതാണ്. റിവല്യൂഷനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന സംശയം ചോദിച്ചിരുന്നത്, റിവല്യൂഷൻ ചെയ്യുമ്പോൾ നിലവിൽ ലഭിച്ച മാർക്കിനേക്കാൾ കുറവ് മാർക്ക് ലഭിച്ചാൽ ഏതായിരിക്കും കൺസിഡർ ചെയ്യുക. അക്കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിൽ റിവല്യൂഷൻ നടത്തുമ്പോൾ മാർക്ക് കുറഞ്ഞാലും നിങ്ങളുടെ പഴയ മാർക്ക് തന്നെയായിരിക്കും എടുക്കുക. ഏത് മാർക്കാണോ കൂടുതൽ അതായിരിക്കും കൺസിഡർ ചെയ്യുക.
മറ്റൊരു സംശയം, എന്താണ് സൂക്ഷ്മ പരിശോധനയും പുനർമൂല്യനിർണയവും തമ്മിലുള്ള വ്യത്യാസമെന്നാണ്? പുനർമൂല്യനിർണയം ഉത്തരക്കടലാസുകൾ ഉത്തര സൂചികയുടെ അടിസ്ഥാനത്തിൽ ആദ്യം മുതൽ വീണ്ടും മൂല്യനിർണയം നടത്തും. എന്നാൽ സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത് റീകൗണ്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇനിയും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റായി എഴുതുക.